വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നെയിൽ പോളിഷസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗേൾസിനും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. നെയിൽ പോളിഷസ്, ലിപ്സ്റ്റിക്സ് ആൻഡ് മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഒരുവിധം എല്ലാ ഗേൾസിനും നല്ല ഇഷ്ടപ്പെട്ടൊരു സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കളക്ഷൻസിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് നെയിൽ പോളിഷസാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കളർ വൈസ് ആണെങ്കിലും ചിലത് എനിക്ക് ബ്രാൻഡ് വൈസ് നല്ല ഇതായിരിക്കും, ചിലപ്പോൾ ചിലതിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കും, ചിലത് നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, ചിലത് നമുക്ക് ലാസ്റ്റ് ചെയ്തില്ല പക്ഷേ കളറ് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് ഫേവററ്റ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കളേഴ്സിൻ്റെ കുറച്ച് നെയിൽ പോളിഷ് കളക്ഷനാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് രേഷ്മ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നെയിൽ പോളിഷസ്, ഏറ്റവും ഫേവറേറ്റ് കുറച്ച് നെയിൽ പോളിഷസ് ഞാൻ എടുത്തിട്ടുണ്ട്. കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പൗച്ചിലാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് നെയിൽ പോളിഷ് എന്ന് പറഞ്ഞാൽ വേണ്ട ഈ അർബൻ കളേഴ്സിൻ്റെ ഒരു നെയിൽ ലാക്വർ ആണ് ഇത്. ആക്ച്വലി മോഡി കെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. സോറി, കാണാൻ പറ്റുന്നുണ്ടോ? അല്ല, സോറി. അപ്പോൾ ഇത് മോഡി കെയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഇത്. നമ്മൾ ഇത് ഇടുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ആ സെയിം ബ്രാൻഡിൻ്റെ സെയിം കളറാണ് ഇട്ടേക്കുന്നത്. ഇതാണ് കളർ, ഇത് കളറാണ്, യെല്ലോ കളറാണ്. ബട്ട് അങ്ങനെ ഒരുപാട് എറിച്ച് നിൽക്കുന്ന യെല്ലോ അല്ല, ഒരു മൈൽഡ് യെല്ലോ ആണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ പേര് ഡെയ്സി യെല്ലോ എന്നാണ്. ഇത് 0044NL എന്നാണ് അതിൻ്റെ നമ്പര്. അപ്പോൾ ഡെയ്സി യെല്ലോ ഇത് ഒരു രണ്ട് മൂന്ന് കോട്ട ഇടുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഇട്ട് കഴിഞ്ഞാൽ ഇടുമ്പോൾ നമ്മൾ പിഗ്മെൻറ്റേഷൻ കുറച്ച് കുറവായിരിക്കും, നമ്മൾ ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് കോട്ട ഇടേണ്ടി വരും. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യും. നമ്മൾ എന്തൊക്കെ ജോലി ചെയ്താലും എന്തൊക്കെ ഇത് ചെയ്താലും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. നമ്മൾ റിമൂവറ് വെച്ച് മാറ്റാലും കുറച്ച് പാടുപെടും നമ്മൾ ഇതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും അടിപൊളിയാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. റേറ്റ് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്, ബട്ട് ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു അടിപൊളി, എൻ്റെ ഫേവറേറ്റ്, പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പോൾ അടുത്ത നെയിൽ പോളിഷ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ബ്രാൻഡ് ലിവോൺ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് ഇത്. ആക്ച്വലി ഞാൻ ബിഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഇത്. 40 rupees ആണ്. അപ്പോൾ 9ml ആണ്, 40 rupees. ഇതൊരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ട് അതിൽ ഓരോ ബ്ലാക്ക് സ്പോട്സ് പോലെയായിട്ടായിരിക്കും ഇരിക്കുന്നത്. നല്ല രസമാണ് ഇത് ഇടാൻ. ഞാൻ ഇത് ഒരു കോട്ട ഇടുമ്പോഴത്തേക്ക് തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ്. ഒരു 4 to 5 days ഒക്കെ നിൽക്കും ഇത്, നന്നായിട്ട് നിൽക്കും. അപ്പോൾ ഇത് നല്ലൊരു ഇതാണ്, കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ എടുത്താലും അതിൽ ഈ ബ്ലൂ എടുക്കുവാണെങ്കിൽ അതിൽ ഒരു ബ്ലാക്ക് സ്പോട്സ് പോലെ വന്നേക്കും. അപ്പോൾ നമ്മൾ നാഗത്തിൽ ഇടുമ്പോഴും ആ ഒരു രീതിക്ക് നിൽക്കും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ബ്ലൂവിൽ നല്ല ഒരു ബ്ലാക്ക് സ്പോട്സ് ഒക്കെ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡും ഉണ്ട്, കളർ ഡിഫറൻസും ഉണ്ട്. ഇത് രണ്ടും ഇത് സെയിം ഇത് തന്നെ ഞാൻ ബിഗ് ബസാറിൽ നിന്ന് മേടിച്ചതാണ് ഇത് രണ്ടും. അപ്പോൾ രണ്ട് കളറും എനിക്ക് ഇഷ്ടമായത് കാരണം ഞാൻ എടുത്താണ്. ഇതെന്ന് പറഞ്ഞാൽ വേറൊരു ഒരുമാതിരിത്തെ ഒരു പീച്ച് എന്ന് പറയാനും പറ്റത്തില്ല, പീച്ചിൻ്റെയും ഇതിൻ്റെയും മിക്സഡ് ഷെയ്ഡാണ്. നല്ല രസമാണ് കാണാൻ. ഇതിലും ആ ബ്ലാക്ക് സ്പോട്സ് വരുന്നുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതും 40 rupees തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പറൊന്നും കൊടുത്തിട്ടില്ല. ലിവോൺ എന്ന് പറഞ്ഞിട്ട് ഉള്ള ബ്രാൻഡിൻ്റെയാണ് ഇത്. ബിഗ് ബസാറിൽ പോയാൽ ഇപ്പോൾ ഒരുവിധം എല്ലായിടത്തും ഇത് കിട്ടുന്നുണ്ട്, ഈസിലി അവൈലബിൾ ആണ് എല്ലാ മാർക്കറ്റ്സിലും. അപ്പോൾ ഇത് ഞാൻ ബിഗ് ബസാറിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അടിപൊളിയാണ്, നല്ല ലാസ്റ്റ് ചെയ്യും, നല്ല അടിപൊളി പിഗ്മെൻറ്റേഷനുമാണ്. എനിക്ക് അടുത്ത എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇത്. അപ്പോൾ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ അർബൻ കളേഴ്സിൻ്റെ തന്നെയാണ്, മോഡിക്കറിൻ്റെ അർബൻ കളേഴ്സിൻ്റെ തന്നെയാണ്. അടുത്ത ഒരു ലൈം ഗ്രീൻ എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. നല്ലൊരു ഗ്രീൻ കളറാണ് ഇത്. ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
മോഡികെയറിൻ്റെ ബ്രാൻഡ്സ് നമ്മൾ ഈ മോഡികെയറിൻ്റെ നെയിൽ പോളിഷസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് രണ്ട് കോട്ട് കൂടുതൽ ഇടണം എന്നുണ്ടെങ്കിലും അടിപൊളിയാണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ്, സോറി നല്ല ലാസ്റ്റ് ചെയ്യും. നമ്മളിട്ട് കഴിയുമ്പോൾ നല്ല നല്ല ഭംഗിയായിട്ടൊരു നല്ല കളറിൽ നിൽക്കും. അപ്പോൾ ഇത് അടുത്ത ഫേവറേറ്റ് ആണ്, നല്ലൊരു ഗ്രീൻ കളറാണ്. ഇതിപ്പോൾ ഇതിൽ കണ്ടാൽ തന്നെ അറിയാം പിഗ്മെൻറ്റേഷൻ. നമ്മൾ ഒരു കോട്ടിട്ടാൽ നമുക്ക് പെട്ടെന്ന് ആ കളർ അറിയത്തില്ല, കുറച്ച് കൂടുതൽ കോട്ടിട്ടാൽ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ അറിയും. അപ്പോൾ ഇത് 004NL എന്ന് പറഞ്ഞ NL ആണ് ഇതിൻ്റെ കോഡ്. ലൈം ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. പിന്നെ ബ്രാൻഡ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ഇപ്പോൾ ശാസ്തമംഗലത്തുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മോഡിക്കാറ് നോക്കിയാലും പെട്ടെന്ന് പോയി മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത എൻ്റെ ഫേവറേറ്റ്സ് ആണ് ഡാസ്ലറിൻ്റെ രണ്ട് ഷെയ്ഡുണ്ട്. ഡാസ്ലറിൻ്റെ ആണ് ഇത്. നല്ലൊരു, ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ അതിൽ ഈ നെയിൽ പോളിഷാണ് ഇട്ടിരുന്നത്. ഇത് ഒരു ബ്രൗണും റെഡും കൂടെ ആയിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന കളറാണ്. ഇത് ഐടെക്സ് ഡാസ്ലറിൻ്റെ ആണ്. ഷെയ്ഡ് DB32 ആണ് ഇതിൻ്റെ കോഡ്. നിങ്ങൾ ഇത് നോക്കി വെച്ചിട്ട് DB32 ഇത് നോക്കി ഈ ഷെയ്ഡ് എടുക്കാവുന്നതാണ്. ഇത് എത്രയാണ്, 45 rupees ആണ്, അഫോർഡബിൾ ആണ്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും, ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഡാസ്ലറിൻ്റെത്. അപ്പോൾ ഇത് അടുത്ത ഫേവറേറ്റ്. ദെൻ അടുത്തത് ഡാസ്ലറിൻ്റെ തന്നെയാണ്, ഒരു ബേബി ബ്ലൂ കളറാണ്. ഒരു ബേബി ബ്ലൂ കളർ കാണാൻ പറ്റുന്നില്ല അല്ലേ, സൂമിങ് ആവുന്നില്ല. അപ്പോൾ ബേബി ബ്ലൂ കളറാണ്. ഇതും നല്ല ലാസ്റ്റിംഗ് ആണ്, പക്ഷേ ഇത് ഒരു രണ്ട് കോട്ടൊക്കെ ഇടേണ്ടി വരും. രണ്ട് കോട്ടൊക്കെ ഇട്ടാൽ ഒരു പിഗ്മെൻറ്റേഷൻ വരും. നല്ലൊരു ബേബി ബ്ലൂ കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ കൊടുത്തിട്ടില്ല ആക്ച്വലി. ആ ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ കൊടുത്തിട്ടില്ല. ഇതും 45 rupees ആണ്, അഫോർഡബിൾ റേഞ്ച് ആണ്, നമുക്ക് എല്ലാ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. അടിപൊളിയാണ്. അപ്പോൾ നല്ലൊരു നമ്മുടെ നല്ല ഒരു കാഷ്വൽസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് ഇട്ടിട്ട് പോയാൽ നല്ല അടിപൊളിയാണ്. അടുത്തത് ആൽക്ക എന്ന് പറഞ്ഞിട്ട് പണ്ട് തൊട്ടേ ഉള്ളൊരു ബ്രാൻഡാണ് ആൽക്ക. നമുക്ക് നല്ല ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഇത് തന്നെയാണ്. ഞാൻ അത് എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് നല്ല ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒന്ന് ആൽക്കയുടെ ഒരു കളറാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇതിൽ കാണുമ്പോൾ, നിങ്ങൾക്ക് കാണുമ്പോൾ നല്ലൊരു പിങ്ക് കളർ പോലെ ഇരിക്കും. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പിങ്ക് കളറല്ല, എന്നാലും ഒരു പിങ്കും പീച്ചും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ്. നല്ലൊരു കളറാണ്. ഇതും രണ്ട് കോട്ടൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ഇരിക്കും. ലാസ്റ്റിങ് ഒരു 2 days ഒക്കെ ലാസ്റ്റ് ചെയ്യും. എന്നാലും കളർ അടിപൊളിയാണ്. ഇതിൻ്റെ കോഡ് എന്ന് പറഞ്ഞിട്ട് KDC 324 ആണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ. KDC 324. ഇതൊരു 25-30 ആ റേഞ്ചേ ഉള്ളൂ. എന്നാലും നല്ല ഇതാണ്. ഇവരുടെ കമ്പനിയുടെ ഇതിൽ ഒരുപാട് നല്ല കളേഴ്സ് അവൈലബിൾ ആണ്, ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് അവരുടെ തന്നെ അടുത്ത ഒരു ബേബി പിങ്ക് ആണ്. ഇത് അതിൽ കാണുമ്പോഴത്തേക്കും ക്യാമറയിൽ കാണുമ്പോൾ ഒരുമാതിരത്തെ ഒരു പിങ്ക് ആണ്, പക്ഷേ ഇതൊരു നല്ലൊരു ബേബി പിങ്ക് കളറാണ്. ഇതിൽ കാണുന്ന സെയിം അല്ല, കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡാണ്. ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഡാർക്കായിട്ട് തോന്നുന്നുണ്ട്, നല്ല ലൈറ്റ് ഷെയ്ഡാണിത്. നല്ലൊരു കളറാണ്. ഇതും രണ്ട് കോട്ടൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടിരിക്കും. ലാസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് ചെയ്യുന്നത് ഒരു 2-3 days. ഇപ്പോൾ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുവാണെങ്കിൽ ദെൻ കുറച്ച് കൂടുതൽ ലാസ്റ്റ് ചെയ്യും. ഇല്ല, നമ്മൾ സാധാരണ വീട്ടുജോലികളും എല്ലാം ചെയ്യുവാണ് എന്നുള്ളെങ്കിൽ അപ്പോഴത്തേക്കും നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് നനയും, സോപ്പിൻ്റെ ഇതൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇത് കുറച്ച് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഇതിൻ്റെ തന്നെ ഈ ആൽക്കയുടെ കമ്പനിയിൽ ഒരുപാട് നല്ല 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 ഷെയ്ഡ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും. ആൽക്കയുടെ തന്നെ വേറൊരു ഷെയ്ഡാണിത്. ആൽക്കയുടേത് എനിക്ക് ഒരുപാട് കളറുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ കൊടുത്തിട്ടില്ല. ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ 2-3 coats എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ആക്ച്വലി അവർ പറയുന്ന ടൈപ്പ് ഒരു 2 അല്ലെങ്കിൽ 3 കോട്ട് ഇടേണ്ടി വരും. പക്ഷെ നല്ലൊരു കളറാണ്.
നല്ലൊരു ഷെയ്ഡാണ്, ഒരു ലാവൻഡർ കളറാണ്. നല്ല അടിപൊളിയായിരിക്കും നമ്മൾ നെയിലിട്ട് കഴിഞ്ഞാൽ, നല്ല ഭംഗിയാണ്. ലാസ്റ്റിംഗ് ആസ് യൂഷ്വൽ ആൽക്കയുടെ ആകുമ്പോൾ കുറച്ച് ലാസ്റ്റിംഗ് കുറവാണ്. അടുത്തത് ഹ്യൂഡ ബ്യൂട്ടിയുടെയാണ്. ഹ്യൂഡ ബ്യൂട്ടിയുടെ ഒരു മിറർ നെയിൽ പോളിഷാണ് ഇത്. ആക്ച്വലി ഗോൾഡൻ കളറാണ് ഇത്, വേണ്ട ഈ കളറാണ് ഇത്. ആക്ച്വലി നമ്മൾ നഖത്തിൽ ഇട്ട് വരുമ്പോൾ ദാണ്ട് ഈ ഈ സോറി ഇത് ഇത് ഇതിൽ കാണുമ്പോൾ ഒരു സിൽവർ കളർ പോലെ തോന്നുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് ഗോൾഡ്, പക്ക ഗോൾഡാണ്. നമ്മൾ നഖത്തിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല കണ്ണാടി പോലെ തിളങ്ങി നല്ല ഭംഗിയായിട്ടിരിക്കും. നല്ലൊരു കളറാണ്, നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 13 ആണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 13 ആണ്. അപ്പോൾ ഹ്യൂഡ ബ്യൂട്ടിയുടെ മിറർ നെയിൽ പോളിഷ് ഷെയ്ഡ് നമ്പർ 13 ആണ്. ഇത് ആക്ച്വലി ഇത് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, റേറ്റ് ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അടിപൊളിയാണ്. ലാസ്റ്റിംഗ് ഒരു 2 to 3 days ലാസ്റ്റ് ചെയ്യും. അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ പട്ടസാരിയൊക്കെ ഉടുത്തിട്ട് ഈ നെയിൽ പോളിഷ് ഇടുവാണെങ്കിൽ പക്കയായിരിക്കും. ഏത് ഏത് സാരിയുടെ കൂടെയും ഏത് ഡ്രസ്സിൻ്റെ കൂടെയും നന്നായിട്ട് മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു നെയിൽ പോളിഷാണ് ഈ കളറ്. അപ്പോൾ ഇത് അടിപൊളിയാണ്. പിന്നെ ടോപ്പസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോക്കൽ ബ്രാൻഡ് തന്നെയാണ്. അതിൻ്റെ 2 നെയിൽ പോളിഷ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു ഓറഞ്ച് ആണ്. ഇത് ആക്ച്വലി ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. നല്ലൊരു ഓറഞ്ച് ആണ് ഇതും. ഒരു 2 to 3 days ലാസ്റ്റ് ചെയ്യും. കുഴപ്പമില്ലാത്ത രീതിക്ക് ലാസ്റ്റ് ചെയ്യും. നല്ല നല്ല കളറാണ്. നമ്മൾ നഖത്തിലിട്ട് വരുമ്പോൾ ആക്ച്വലി ഇതേപോലത്തെ എല്ലോ ഉണ്ട്, ഒരു ഒരു ഡിഫറെൻ്റ് ഓറഞ്ചാണ്. ഒരുപാട് അങ്ങ് ഇറച്ച് നിൽക്കാതെ നല്ലൊരു ഭംഗിയിൽ അങ്ങ് നിൽക്കും. അപ്പോൾ ഇത് എൻ്റെ അടുത്തൊരു ഫേവറേറ്റ് ആണ്. നല്ല അടിപൊളി കളറാണ്. നമ്മളിട്ട് നെയിലൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അതേപോലെ അടുത്തത് ടോപ്പസിൻ്റെ ആസ് യൂഷ്വൽ എല്ലാവരുടെയിലും യൂഷ്വലി കാണുന്ന ഒരു കളർ തന്നെയാണ് ഈ ബ്ലൂ. നേവി ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒരു കാലത്ത് വലിയൊരു ക്രേസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ പിന്നീട് ഈ കളർ കിട്ടാണ്ടായി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് എനിക്ക് അത് കിട്ടിയതാണ് ഈ കളർ. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ്, നല്ല നേവി ബ്ലൂ കളറാണ്. കോട്ട് 2 coats ഇട്ടാൽ മതി. ടോപ്പസിൻ്റെയൊക്കെ ഒരുവിധം കുഴപ്പമില്ലാതെ ലാസ്റ്റ് ചെയ്യും. നമ്മുടെ നെയിൽ പോളിഷസ് നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, മീൻസ് ഇളകിക്കൊണ്ടിരിക്കും. അവിടെ ഇത് നല്ലൊരു കളറാണ്, നല്ല അടിപൊളി കളറാണ്. നമ്മുടെ കാഷ്വൽസിൻ്റെയും ജീൻസിൻ്റെയൊക്കെ കൂടെ ഇടുമ്പോൾ നമ്മൾ ഏത് കളറിൻ്റെ കൂടെ നമുക്കങ്ങ് ഇത് ചെയ്ത് പോകാം, പെയർ ചെയ്ത് പോകാൻ പറ്റും. നല്ല അടിപൊളി കളറാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാറ്റ് ലുക്കിൻ്റെ ഒരു വൈറ്റ്, ആസ് യൂഷ്വൽ എല്ലാവരുടെയും ഉള്ളത് തന്നെയാണ് വൈറ്റ് ഷെയ്ഡ്. ഇത് 40 rupees ആണ്. ആക്ച്വലി 2 coats ഇട്ടാൽ മതി, നല്ലൊരു കളർ വരും. ലാസ്റ്റ് ചെയ്യുന്നത് കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു 2 days ലാസ്റ്റ് ചെയ്യും. ഇത് ആക്ച്വലി 70 rupees ആണ്. ഞാനിത് ട്രിവാൻഡ്രത്തുള്ള രാമചന്ദ്ര, അട്ടക്കുളങ്ങരയിലുള്ള രാമചന്ദ്രയിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. കുറേ നാളായി വാങ്ങിയിട്ട് അവരുടെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 40 rupees ആണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എൻ്റെ നെയിൽ പോളിഷസ്. അപ്പോൾ എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻസൊക്കെ ഞാൻ കാണിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരുവിധം ഫേവറേറ്റ് നെയിൽ പോളിഷസ്. ഇതാണ് എനിക്ക് ഇങ്ങനത്തെ കളേഴ്സിനോടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അതായത് പച്ച, മഞ്ഞ, ഓറഞ്ച് ഇതിനോടൊക്കെയാണ് കുറച്ച് താല്പര്യം. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു കാണുന്ന ഇടം മഞ്ഞയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡും അതാണ്, നമുക്ക് ആ കളേഴ്സിനോടൊരു അട്രാക്ഷൻ തോന്നും, നമുക്കൊരു അടുപ്പം തോന്നും. അപ്പോൾ അങ്ങനെ എനിക്കും ആസ് യൂഷ്വൽ എല്ലാ പിള്ളേരെയും പോലെ നെയിൽ പോളിഷസ് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് പേഴ്സണൽ ഫേവറേറ്റ്സ് നെയിൽ പോളിഷസ്, ഇനിയും അല്ലറ ചില്ലറ കുറച്ച് നെയിൽ പോളിഷസൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും എൻ്റെ ഉള്ളതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് നെയിൽ പോളിഷസാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ നെയിൽ പോളിഷസ് കളക്ഷൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ഒരു കുഞ്ഞി ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.